ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് റോൾ ഡോട്ട്സ് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള റോൾ ഡോട്ട്സ് ഒന്നും അല്ല കേട്ടോ, അല്ലാതെ തന്നെ എടുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റ് ചെയ്യാണ്ടാണ് എടുത്ത് പൊടിച്ചിട്ടുള്ളത്. പൊടിച്ചിട്ടുള്ള ഓട്സ് ഒരു കപ്പ് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പത്തിരിക്ക ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് അല്പാൽപമായിട്ട് ആവശ്യത്തിന് നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് തിളച്ചിട്ടുള്ള വെള്ളമല്ല, എന്നാൽ ഇളം ചൂടുമല്ല, ആവി പറക്കുന്ന ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നമ്മൾ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അത്രയും വെള്ളത്തിലേക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയാം ഓട്സിൻ്റെ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം സ്റ്റിക്കി ഡവ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെള്ളം നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ച പരുവമായിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ആയിരുന്നാലും അരിപ്പൊടി ആയിരുന്നാലും ചേർക്കുമ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ മോൾഡിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ മോൾഡിനകത്ത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇടിയപ്പം തയ്യാറാക്കുന്നത് ഇഡ്ഡലിത്തട്ടിലാണ്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കപ്പ് ഓട്സ് പൗഡർ കൊണ്ട് ഞാനിവിടെ 11 ഓട്സ് ഇടിയപ്പമാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നല്ലതായിട്ട് വയറ് ഫില്ലായിട്ടിരിക്കും ഒരു രണ്ടോ മൂന്നോ ഇടിയപ്പം കഴിച്ചാൽ തന്നെ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലായിട്ടാണ് നമുക്ക് വരുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനും പറ്റും കേട്ടോ. ഭയങ്കര ടൈറ്റായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടൊന്നല്ല വരിക, നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കിത് നൂലായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റീം ചെയ്യുമ്പോൾ ഒരുപാട് സമയമൊന്നും ഇത് സ്റ്റീമാവാൻ വേണ്ടി എടുക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇടിയപ്പം റെഡിയായി കിട്ടും. അപ്പോൾ ഇതിന് മുകളിൽ അല്പം തേങ്ങ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ഒരു 4-5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. മാക്സിമം ഒരു 4 മിനിറ്റ് തന്നെ മതിയാവും കേട്ടോ. അതിനകൊണ്ട് തന്നെ ഇത് നമുക്ക് കുക്ക് ചെയ്ത് കിട്ടും. ഇപ്പോൾ ദാ നമ്മുടെ ഓട്സ് ഇടിയപ്പം ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി ഇടിയപ്പത്തിലേക്ക് എന്തെല്ലാം കറികളാണോ യൂസ് ആക്കാറുള്ളത് അപ്പോൾ ആ കറികളൊക്കെ ഇതിലേക്കും ചേർക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഏത് കറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷൻ തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.